ബോൾഷെവിക് വിപ്ലവത്തിൽ പ്രചോദനം കൊള്ളുകയും സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ രീതിയിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുകയും ലെനിനെ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്ത വിപ്ലവകാരി, വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പഠിച്ചിരുന്ന മാർക്സിസ്റ്റ്, വൈ ഐ ആം എൻ എത്തിസ്റ്റ് എന്ന ലേഖനത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയ നിരീശ്വരവാദി, തൊഴിലാളികൾക്ക് അധികാരം കിട്ടിയാലേ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിൽ മാറ്റം വരുമെന്ന് ചിന്തിച്ച പോരാളി, ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പിറന്ന വിപ്ലവ വീര്യം, ബ്രിട്ടനോട് മാപ്പിരക്കാതെ ധീരതയോടെ തൂക്കുമരത്തിന് മുന്നിൽ നിന്ന് ഇൻകുലാബ് വിളിച്ച വിപ്ലവകാരി, ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിക്കൊലപ്പെടുത്തിയതിൻ്റെ വാർഷിക ദിനമാണ് ഇന്ന്. ആയിരത്തി തൊള്ളായിരത്തി 1919 ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഭഗത് സിംഗിന് പ്രായം 12. ജാലിൻ വാലാബാഗിൽ നിന്നും എടുത്ത ചോര പുരണ്ട മണ്ണുമായി അയാൾ ബ്രിട്ടനെതിരെ പോരാടാനുള്ള തീരുമാനമെടുത്തു. 13 വയസ്സിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. നാഷണൽ കോളേജിലെ ലാലാ ലജ്പത് റായിയുടെ ക്ലാസ്സുകളാണ് ഭഗത് സിംഗിൻ്റെ ജീവിതത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അടുപ്പിച്ചത്. അതേസമയം ലാലാ ലജ്പത് റായിയുടെ ഹിന്ദുത്വവാദത്തെ ഒരിക്കൽ പോലും ഭഗത് സിംഗ് അംഗീകരിച്ചിരുന്നില്ല. 1922 ചൗരി ചൗരാ സംഭവത്തോടെ അദ്ദേഹം ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങി. ആയുധം കൊണ്ട് പോരാടുന്ന ബ്രിട്ടനെതിരെ സായുധ കലാപം മാത്രമേ ഭഗത് സിംഗിന് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയും ചൗരി ചൗരാ സംഭവവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിപ്ലവകാരിക്ക് ജന്മം കൊടുത്തു. 1924 കാൺപൂരിൽ വെച്ച് സജീന്ദ്രനാഥ് സന്യാൽ ആരംഭിച്ച ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിൽ ഭഗത് സിംഗ് അംഗമായി. 1928 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും എത്തിയപ്പോൾ സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റി. ലാലാ ലജ്പത് റായിയുടെ കൊലപാതകമാണ് ഭഗത് സിംഗിനെയും കൂട്ടരെയും വിപ്ലവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ജോൺ സൗണ്ടേഴ്സ് വധക്കേസും അസംബ്ലിയിൽ ബോംബെറിഞ്ഞ കേസും ഭഗത് സിംഗിനെയും കൂട്ടരെയും കോടതി വിചാരണയിലേക്ക് നയിച്ചു. റഷ്യയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചാണ് ഭഗത് സിംഗ് ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടന്ന കൃത്യത്തിൽ പങ്കെടുത്തത്. ജയിലിൽ ഭൂരിഭാഗം സമയവും സോഷ്യലിസ്റ്റ് സാഹിത്യം പഠിക്കാനാണ് ഭഗത് സിംഗ് ചെലവഴിച്ചത്. ലെനിൻ്റെ ജീവിതവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും പഠിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ലെഫ്റ്റ് വിങ് കമ്മ്യൂണിസം, ലെനിൻ എഴുതിയ രണ്ടാം ഇന്റർനാഷണലിൻ്റെ തകർച്ച തുടങ്ങിയ പുസ്തകങ്ങൾ അയച്ചു തരണമെന്ന് അദ്ദേഹം സുഹൃത്ത് ജോയ്ദേവിന് കത്തെഴുതിയതും ഇതേ കാലത്താണ്. മരണത്തിന് ഏതാനും ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് പ്രാണനാഥ് മഹ്ദ ദ റെവല്യൂഷണറി ലെനിൻ എന്ന പുസ്തകം നൽകിയിരുന്നു. മരിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു ഭഗത് സിംഗ് അത് വായിക്കാൻ തുടങ്ങിയത്. സാമ്രാജ്യത്വം തുലയട്ടെ, ഇൻകുലാബ് സിന്ധാബ, വിപ്ലവം വിജയിക്കട്ടെ, ഇതായിരുന്നു അവസാനമായി ഭഗത് സിംഗിന് ലോകത്തോട് പറയാനുണ്ടായിരുന്ന സന്ദേശം. ഭഗത് സിംഗിനെയും കൂട്ടരെയും വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അവരുടെ മോചനത്തിനായി രാജ്യം ഒന്നടങ്കം ശബ്ദമുയർത്തി. ഗാന്ധി ഉറ്റ സുഹൃത്തായ ഇർവിൻ പ്രഭുവുമായി നടത്തുന്ന വട്ടമേശ സമ്മേളനത്തിലായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ഗാന്ധി ഇർവിൻ കരാർ പ്രകാരം ഏതാണ്ട് 90,000-ത്തോളം രാഷ്ട്രീയ തടവുകാരുടെ മോചനം സാധ്യമായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അടക്കം ചർച്ചയിൽ സഖാക്കളുടെ മോചനം ആവശ്യപ്പെടണമെന്ന നിലപാട് കൈക്കൊണ്ടു. എന്നാൽ ഗാന്ധി അവരെ വിട്ടയക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ചർച്ചയിൽ നടത്തിയത്. രാജ്ഗുരുവും സുഖദേവും ഭഗത് സിംഗും ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ മാപ്പ് പറയാൻ തയ്യാറായില്ല. ഒരു അപ്പീൽ പോലും നൽകാൻ അവർ തയ്യാറായില്ല. ഇതായിരുന്നു ഭഗത് സിംഗിൻ്റെ വധശിക്ഷയ്ക്ക് ശേഷം ഗാന്ധിജിയുടെ പ്രതികരണം. ജനരോക്ഷം ഭയന്ന സർക്കാർ 1931 മാർച്ച് 23 വൈകിട്ട് 7 വധശിക്ഷ നടപ്പാക്കിയത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതും രാജ്യമാകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ജാതി ഉൾപ്പെടെ അസമത്വത്തെ ശാശ്വതീകരിക്കുന്ന എല്ലാറ്റിനെയും രാഷ്ട്രീയമായി തിരിച്ചറിഞ്ഞ വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നിരവധി മാപ്പപേക്ഷ നടത്തി പുറത്തിറങ്ങിയവർ ആരാധിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നാടുഭരിക്കുമ്പോൾ ഭഗത് സിംഗിൻ്റെയും സഹവിപ്ലവകാരികളുടെയും ഓർമ്മകൾ പോലും നീതിക്ക് വേണ്ടിയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്.